മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമ്മുടെ പൊണ്ടിശ്ശി ജേക്കബ് ജോർജ്, താങ്കളല്ലേ ആ ഇന്ത്യ ടുഡേ സ്റ്റോറി അല്ലേ? അതെ അതെ, എന്റെ സ്റ്റോറിയാണ്, കവർ സ്റ്റോറിയാണ് അന്നത്തെ. അടുക്കൽ സണ്ണി ജോസഫ് ഇരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ. സണ്ണി ജോസഫും ഞാനും ഒക്കെ അന്നേ നല്ല സുഹൃത്തുക്കളാണ്, ഇന്നും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. ജേക്കബ് ജോർജ്, ജേക്കബ് ജോർജ്, സണ്ണി ജോസഫ് ആയിരുന്നു അതിനകത്ത് ഏറ്റവും നല്ല സോഴ്സ്? ഒരിക്കലുമല്ല, സണ്ണി ജോസഫ് എന്നല്ല, അങ്ങനെ അങ്ങനത്തെ സോഴ്സ് അല്ല. അല്ല, എന്തായാലും ഇന്നത് മുഖ്യമന്ത്രി ഉന്നയിച്ചു നിയമസഭയിൽ എന്നുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ശ്രീ ജേക്കബ് ജോർജ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലത്തെ അതിജീവിക്കുന്ന സ്റ്റോറി. നയൻറ്റീസിലല്ലേ അത്? നയൻറ്റീസിലെ 2000 ആദ്യം യു ഡി എഫ് മന്ത്രിസഭയുള്ള കാലഘട്ടമാണ് അത്. അതെ, 91 കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു. 91 കരുണാകരൻ മുഖ്യമന്ത്രിയാണ്, കെ സുധാകരൻ അന്നേരം ഡി സി സി പ്രസിഡന്റാണ്. കണ്ണൂർ രാഷ്ട്രീയം കലങ്ങും പറഞ്ഞ സമയമാണ് കെ സുധാകരൻ, സണ്ണി ജോസഫ്. കെ സുധാകരൻ എനിക്ക് തോന്നുന്നത് ഒരു മൂന്നാം ഗ്രൂപ്പ് രൂപീകരിച്ച് എയും ഐയോയും ഫൈറ്റ് ചെയ്തിട്ട് ഡി സി സി പ്രസിഡന്റ് ആയ സമയം. അതെ അതെ, ഒരു വർദ്ധിത വീര്യം കോൺഗ്രസിന് വരുന്നു ആ ഘട്ടത്തിൽ. അതെ, എൻ രാമകൃഷ്ണ, എം വി രാഘവൻ 86 പുറത്താക്കുന്നു, 87 അഴീക്കോട്ട് നിന്ന് ജയിക്കുന്നു, പിന്നെ 91 കഴക്കൂട്ടത്ത് നിന്ന് ജയിക്കുന്നു, എം വി രാഘവൻ മന്ത്രിയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പോർമുഖമായിരുന്നു അന്നേരം കണ്ണൂർ ജില്ലയിൽ. അതാണ് അതാണ് ഒരു ശക്തി കേന്ദ്രമായിരുന്നു. എം വി ആറും കെ സുധാകരനും കൂടെ ചേർന്നാലേ സി പി എമ്മിനെതിരെ ഉയർന്ന വലിയ ശക്തിയാണ്. രണ്ട് വൻമരങ്ങളുടെ യോജിപ്പ് കണ്ണൂർ രാഷ്ട്രീയത്തെ വളരെയധികം ബാധിച്ചു, വളരെയധികം സ്വാധീനിച്ചു എന്നുള്ളത് ശരിയാണ് നികേഷ്. അതിനകത്ത് ഈ ഇന്ന് മുഖ്യമന്ത്രി 3 ബോംബുകൾ എടുത്തുകാട്ടി പറയുകയുണ്ടായി. ഇതാ ഈ ബോംബ്, ഇതാണ് അതിന്റെ സവിശേഷത, ഈ ബോംബിന്റെ സവിശേഷത ഇതാണ്, ഇത് വലിയ ഒച്ച ഉണ്ടാക്കും പക്ഷേ വലിയ അപകടം വരുത്തില്ല, അങ്ങനെയൊക്കെയാണോ സംഭവിച്ചത്? അതോ മുഖ്യമന്ത്രി കൂട്ടി പറഞ്ഞു? ഞാൻ ഈ ബോംബുകൾ തിരക്കി കുറെ ദിവസം അവിടെ അലഞ്ഞു. ഞാനവിടെ കുറെ ദിവസം ഞാനും എന്റെ ഫോട്ടോഗ്രാഫർ ശങ്കറും കൂടെ താമസിച്ചു. ആ ബോംബ് ഉണ്ടാക്കുന്നവരെ കണ്ടു. ഞാൻ ആരുടെ ബോംബാണെന്ന് ഇതുവരെയും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇന്ത്യ ടുഡേയിൽ ഞാൻ എഴുതിയിട്ടില്ല, അത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. നികേഷ്, എന്നോട് ആ കാര്യം ചോദിക്കരുത്. അല്ല, ആ അവിടെ അതിനകത്തൊരു പടം ഉണ്ടല്ലോ, ആ പടത്തില് ഡി സി ആപ്പീസിന്റെ നിറമാണ്, ചുവരന്റെ നിറമാണ്. അത് അതെനിക്ക്, ഞാൻ അതിനെ എതിർക്കുന്നില്ല, എതിർക്കുകയോ യോജിക്കുകയോ ചെയ്യുന്നില്ല. എതിർക്കുന്നോ എതിർക്കുന്നില്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പറയാൻ പറ്റില്ല. ഞാൻ അതേക്കുറിച്ച് എനിക്ക് ഐ ഹാവ് നോ കമന്റ് അതേക്കുറിച്ച്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അല്ല, ഡി സി സി ആപ്പീസില് ബോംബ് വെച്ച് അത് പ്രദർശിപ്പിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ മുമ്പില് എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു സണ്ണി ജോസഫിന് പോലും എഴുന്നേറ്റ് നിന്നിട്ട് ഒന്നും പറയാൻ പറ്റിയില്ല അല്ലേ ശ്രീ സണ്ണി ജോസഫ്? ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ. ജേക്കബ് ജോർജ് കണ്ണൂരിലേക്ക് വരണം. നിങ്ങളിപ്പോ സീനിയർ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഐ വെൽക്കം യു ടു കണ്ണൂർ, ഐ ഇൻവൈറ്റ് യു ടു കണ്ണൂർ. നിങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ കതിരൂരിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ സി പി എം പ്രവർത്തകർ ബോംബ് പൊട്ടി മരിച്ചത് അന്വേഷിക്കണം. ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ സി പി എം പ്രവർത്തകർ ബോംബ് പൊട്ടി മരിച്ചത് നിങ്ങൾ അന്വേഷിക്കണം. അതുപോലെ കുടിയാൻമലയിൽ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ വീട്ടിൽ നിന്ന് ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി 2 സി പി എം പ്രവർത്തകർ മരിക്കുകയും 2 പേർക്ക് ഗുരുതര പരിക്ക് പറ്റുകയും ചെയ്ത് നമ്മൾ പഠിക്കണം. അതുപോലെ പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി ഗുരുതര പരിക്കേറ്റത് സംബന്ധിച്ച് അന്വേഷിക്കണം. മട്ടന്നൂരിലെ കൊളാരിയിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ സി പി എം പാർട്ടി ഓഫീസിന്റെ സമീപത്ത് അതിന്റെ പുറകിൽ നിന്ന് ബോംബ് പൊട്ടിയ ആളുകൾ മരിച്ചതോ പഠിക്കണം. കതിരൂരിൽ അടുത്ത കഴിഞ്ഞ വർഷം ബോംബ് നിർമ്മിക്കുമ്പോ എത്ര സി പി എംകാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്? അടുക്കൽ സണ്ണി ജോസഫ് അക്കാര്യത്തിലൊന്നും സംശയമില്ലാതെ കൂട്ടോ, വാദത്തിന് വേണ്ടി അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷെ നിങ്ങള് ഈ പറയുന്ന ബോംബ് പ്രദർശനം ഡി സി സി ആപ്പീസിൽ നടത്തി എന്നുള്ളതാണ്, അല്ലാതെ സി പി എം ബോംബ് നിർമ്മിക്കുന്നില്ല എന്നോ സി പി എം ബോംബ് നിർമ്മിക്കുന്ന ഘട്ടത്തില് അത് പൊട്ടിത്തെറിച്ച് കൈ പൊട്ടിത്തെറിച്ചില്ല എന്നോ എന്നുള്ള വാദം ഇവിടെ ഇല്ലല്ലോ. ഉള്ള വാദം എന്താണ്? 90s ഒരു വർദ്ധിത വീര്യത്തോടുകൂടി കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ കൂടി ഈ സാധനമുണ്ട് എന്ന് എന്ന് കാണിക്കാൻ വേണ്ടി ഇന്ത്യ ടുഡേയോട് പറയാം, നിങ്ങൾ ആ സ്റ്റോറി അടിച്ചോളൂ, നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ എന്ന് പറയാണ്. അതാ പറഞ്ഞത് കാലത്തെ അതിജീവിക്കുന്ന സ്റ്റോറിയായി ജേക്കബ് ജോർജിന്റെ ഇന്ത്യ ടുഡേ സ്റ്റോറി മാറിയത്. ഫോട്ടോ അല്ല ഞാൻ പറഞ്ഞ ഇൻസിഡൻസ്. ശ്രീ എം എം മണി, ഇപ്പോ ശ്രീ സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിച്ച സംഭവങ്ങളെല്ലാം തന്നെയും നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നതാണോ?
കാര്യമാണ്. എനിക്ക് എന്നെ പറ്റി ഇതിന് മുമ്പ് കുറച്ച് മുമ്പ് ഒരു സ്നേഹിതൻ വീരി സതീശനാണെന്ന് തോന്നുന്നു, ഞാൻ കേസ് ഞാൻ എന്റെ പ്രസംഗം അതേപ്പറ്റി എല്ലാം പറഞ്ഞു. ഇപ്പോ സണ്ണി ജോസഫ് നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്, അദ്ദേഹമാണ് സംസാരിച്ചത്. അതെ, കേസെടുത്തതെല്ലാം ഇന്നിപ്പോ കേരള ഹൈക്കോടതി പറഞ്ഞത് ആ കേസ് തന്നെ തെറ്റാണ്, നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് കേസൊക്കെ റദ്ദ് ചെയ്ത് കളഞ്ഞിരിക്കുക. അത് അന്ന് ഇവര് പ്രചരിപ്പിച്ചു, വർത്തമാനം പത്രങ്ങളും എല്ലാം കൂടി. അതല്ലാതെ ഞാനാരെയും കൊന്നിട്ടും ഇല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവവും ഇല്ല. സാറിനെ പ്രസംഗിച്ചല്ലോ. അത് പ്രസംഗിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് പിന്നെ മതത്തിന് വേണ്ട ക്യാമ്പയിൻ നടന്ന കാലത്ത് പ്രസംഗിച്ചു എന്നുള്ളതാ. പക്ഷെ ഈ പറയുന്ന നിലയിലെന്ത് ഞാനെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാ. യഥാർത്ഥത്തിൽ ഇപ്പോ രക്ഷപരം വേണ്ടി പറയുന്ന ഒരു വാദം എന്നതിലപ്പുറം ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു രക്ഷയില്ല, ഒരു കാര്യവുമില്ല. ഏതായിരുന്നാലും ഒരു കാര്യമാണ്, സുധാകരന് ഈ കാര്യത്തിൽ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി കഴിഞ്ഞ് കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റം വന്നിരിക്കുന്നു. അത് ജനാധിപത്യ ബോധമുള്ള സാമാന്യ സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥതയുണ്ട്. പക്ഷേ ശ്രീയമ്മമണി, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇടയ്ക്ക് താങ്കൾ ഒരു സീനിയർ നേതാവാണ്, ബഹുമാനക്കുറവുണ്ടെന്ന് വിചാരിക്കരുത്. പക്ഷേ സുധാകരന് നേരിടേണ്ടി വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ സുസംഘടിതമായ സി പി എം നേതൃത്വത്തെയാണ്. സമാനമായ വിധത്തിൽ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആകുന്ന ഘട്ടത്തിൽ വി ഡി സതീശന്റെ വാക്കുകൾ കടമെടുത്താല് ഒരു മാസത്തിനുള്ളിൽ 3 തവണയാണ് നിങ്ങൾ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിന്റെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ആപ്പീസുകൾ അടിച്ചു തകർത്തത്. അപ്പോ പിന്നെ ഇവരുടെ കൈയും കെട്ടി നോക്കി നിൽക്കണോ? അതൊക്കെ ചുമ്മാ ഒരു കാര്യമാണ്, നിങ്ങളൊന്ന് അവർക്ക് വേണ്ടി വർത്തമാനം പറയുന്നു, അല്ലെ വി ഡി സതീശൻ പിന്നെ പ്രതിപക്ഷ നേതാവ് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചെന്തെങ്കിലും പറയുന്നു ഒന്നും അല്ല, അതിനപ്പുറം ഒരു കാര്യവുമില്ല. ഈ എ കെ ജി സെന്റർ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും ഒരു കാരണവശാലും കോൺഗ്രസ് നേതൃത്വത്തിന് പ്രത്യേകിച്ച് സുധാകരന് കൈകഴുകാൻ കഴിയില്ല. ഇതിനു മുമ്പ് എ കെ ജി സെന്റർ ആക്രമിച്ചിട്ടുണ്ട്, ആ കാര്യത്തിൽ ഒന്നും ഒരു സംശയവും വേണ്ട ആർക്കും. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു ന്യായം പറയുന്നതിലല്ല, വസ്തുതകൾ എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. സുധാകരൻ ഉടനീളം എടുക്കുന്ന നിലപാട്, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, വി ഡി സതീശന്റെ പ്രതികരണം പോലെയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, വി ഡി സതീശൻ അതുപോലെ പറയുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. സുധാകരനൊരു പ്രത്യേകിച്ചാണ്, അദ്ദേഹം തന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയില്ല, ഞാൻ ബി ജെ പി ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അപ്പോ അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള ചിന്തയും വീക്ഷണവും കാഴ്ചപ്പാടും അഭിപ്രായങ്ങളുള്ള ആളും ഈ കാര്യത്തിൽ വലിയ വിവാദ പുരുഷനാണ് സുധാകരൻ എന്ന കാര്യത്തിൽ ആർക്കാ തടസ്സം.